തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയക്കൊടി പാറിക്കാൻ പോകുന്നത് ആരായിരിക്കും? മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഓരോ ജില്ലയിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു മെഗാ ലൈവത്തോൺ. നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴ ഇടതുപക്ഷത്തിന് ആധിപത്യമുള്ള ജില്ലയാണ് ആലപ്പുഴ. 2020 ഈ കഴിഞ്ഞ വോട്ടെടുപ്പിൽ 77.4% ആലപ്പുഴ ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. കഴിഞ്ഞ തവണ 2015 79.7% ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. എന്തൊക്കെ വിഷയങ്ങളാണ് ആലപ്പുഴയിൽ ചർച്ചയാകാൻ പോകുന്നത്? പ്രത്യേകിച്ച് പ്രളയാനന്തര നടപടികളും കോവിഡ് പ്രതിസന്ധിയും ഒക്കെ ആലപ്പുഴയെ വോട്ടർമാരെ എത്രത്തോളം അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇടതുമുന്നണി ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ ഭരിക്കുന്ന ഇടതുമുന്നണി നഗരസഭ, രണ്ട് നഗരസഭ ഇടതുമുന്നണിയുടെ കൈവശമുള്ള ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ രാഷ്ട്രീയ സാധ്യതകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ നിലവിലെ സ്ഥിതി എന്താണ്, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണ്? ഡോക്ടർ അരുൺകുമാർ, ആലപ്പുഴയുടെ സാഹചര്യം എന്താണ്? ഗോപി, ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് ആണോ അതോ ചുവപ്പിന്റെ വെനീസ് ആണോ, അത് കാവി വെനീസ് ആണോ ആവാൻ പോകുന്നത്, അതല്ല ത്രിവർണ്ണ പതാക പാറുന്ന മറ്റൊരു വെനീസ് ആണോ എന്നതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ആലപ്പുഴയുടെ കണക്കുകൾ 2015 വളരെ കൗതുകമുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലെ ഒട്ടുമിക്കവാറും ഡിവിഷനുകളിൽ LDF തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. നഗരസഭയിലേക്ക് എത്തുമ്പോൾ പക്ഷേ ചിത്രം മാറുന്നതേ കാണാം. 4 നഗരസഭകൾ UDFനോടൊപ്പവും 2 നഗരസഭകൾ LDFനോടൊപ്പവും നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും ട്വിസ്റ്റ് ഉണ്ടാവുന്നു. LDF 10, UDF 2 എന്ന നിലയ്ക്കാണ്. എന്നാൽ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അതേ നില LDFനെ നിലനിർത്താൻ സാധിക്കുന്നു. LDF 48, UDFന് പകുതി മാത്രമേ നിലനിർത്താൻ സാധിക്കുന്നുള്ളൂ. 23 BJP BDJ സഖ്യം പിന്നീടുണ്ടായിട്ട് ആലപ്പുഴയ്ക്ക് ഏതെങ്കിലും നിർണായകമായ മുന്നേറ്റം നടത്താൻ കഴിയുമോ എന്നാണ് BJP ഇപ്പോൾ പരിശോധിക്കുന്നത്. പ്രധാനമായും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരിക്കുന്ന വിഷയങ്ങൾ പ്രളയാനന്തര നടപടികൾ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രളയാനന്തരം നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചെങ്ങന്നൂർ അടക്കമുള്ള ഭാഗങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്ന പ്രളയത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമാകും. കോവിഡ് പ്രതിസന്ധി വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു ജില്ലയാണ് ഈ പറയുന്ന ആലപ്പുഴ. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വോട്ടായി മാറും, പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങൾ, കയർ മേഖലയടക്കമുള്ള മേഖലയ്ക്ക് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കിയിരിക്കുന്ന ക്ഷേമ പെൻഷൻ, സർക്കാരിന്റെ താങ്ങുവിലകൾ, ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മാരാരിക്കുളം മോഡൽ അടക്കം ഈ ആലപ്പുഴ പഞ്ചായത്തിൽ നിന്നാണ് എന്നതുകൂടി ഓർമ്മിക്കണം. BJP BDJ സഖ്യം വളരെ നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ ഇത്തവണ ആലപ്പുഴയിൽ ഉണ്ടാക്കുമോ, അതല്ല വിവാദങ്ങളിൽ പെട്ട് അത് തകർന്നു പോകുമോ എന്നതാണ് നമ്മൾ കാണാനിരിക്കുന്നത്. ഈ ദിലീപ് കുമാറിലേക്ക് പോട്ടെ. ദിലീപ്, ആലപ്പുഴയുടെ സാഹചര്യം എങ്ങനെ വിലയിരുത്താം? ഗോപി, ആലപ്പുഴയെ സംബന്ധിച്ച് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ അത് കിഴക്കിന്റെ വെനീസാകുമോ ചുവപ്പിന്റെ വെനീസാകുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും LDFനെ സംബന്ധിച്ച് അത് ജില്ലാ പഞ്ചായത്തിൽ വിജയം നേടും എന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള കണക്കിൽ 2015 ഒരു വലിയ വിജയം ഇത്തവണ നേടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ LDFനെ സംബന്ധിച്ചില്ല. പക്ഷേ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം നിലനിർത്താനാകും. ഒരു 3 മുനിസിപ്പാലിറ്റികളിലെങ്കിലും, ആലപ്പുഴയടക്കം കഴിഞ്ഞ തവണ കൈവിട്ടുപോയതാണ് ആലപ്പുഴ നഗരസഭ, ആലപ്പുഴ നഗരസഭയടക്കം തിരിച്ചു പിടിക്കാനാകും എന്ന പ്രതീക്ഷയുണ്ട് LDFനെ സംബന്ധിച്ച്. നിരവധി വിഷയങ്ങൾ, പ്രത്യേകിച്ച് കയർ തൊഴിലാളി മേഖലയാണ് ആലപ്പുഴ, അതുമാത്രമല്ല കുട്ടനാടൻ കർഷകരുടെ വിഷയങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ചർച്ചയായതിനൊപ്പം തന്നെ മറ്റ് ആലപ്പുഴയുടെ മറ്റൊരു സവിശേഷമായ ഒരു കാര്യം BDJS സാന്നിധ്യം കൂടിയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന BDJS അതിൻ്റെ നേതാക്കൾ കൂടുതലുള്ള ഒരു ജില്ല കൂടിയാണ്. പക്ഷേ 2015 ഒരു അനുഭവം അവിടെ നമുക്ക് മുന്നിലുണ്ട്. 2015 തെരഞ്ഞെടുപ്പിൽ സമത്വമുന്നണി എന്ന പേരിൽ ഈ BDJS രൂപീകൃതമാകുന്നതിന് മുമ്പ് ആ നിലയിലുള്ള ഒരു പരീക്ഷണം നടത്തുകയും ആ പരീക്ഷണം അമ്പേ പരാജയപ്പെടുകയും ചെയ്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് അത്തരം ഈ BDJS സാന്നിധ്യം, നേതാക്കൾ ഉണ്ടെങ്കിലും അത് അടിത്തട്ടിലേക്ക് അവരുടെ ഒരു സ്വാധീനം എത്തിയിട്ടില്ല എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. ഏതായാലും നമുക്ക് ആലപ്പുഴയുടെ ആ ഫലം അറിയാനായി കാത്തിരിക്കാം. ഞാൻ വളരെ പെട്ടെന്ന് മറ്റിടങ്ങളിലേക്ക് പോകട്ടെ.